എസ് ആർ ഫാമിലീസ് ഫുഡ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതുവർഷത്തിലേക്ക് ചുവട് ചുവടുവെക്കുമ്പോൾ ജ്യോതിഷപ്രകാരം വളരെയധികം ഭാഗ്യഫലങ്ങൾ ആണ് കാത്തിരിക്കുന്നത് പലപ്പോഴും അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങൾ ഓരോരുത്തരിലും ഉണ്ടാവുന്നു ഇത്തരം സാഹചര്യത്തിൽ എല്ലാവരും ജീവിതത്തിൽ നക്ഷത്ര ഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്നു വരുന്ന വർഷം ഭാഗ്യമാണോ ദുർഭാഗ്യമാണോ കാത്തിരിക്കുന്നത് എന്നതാണ് പലരും ചിന്തിക്കുന്ന പ്രധാന കാര്യം ബിസിനസ്സിലുണ്ടാവുന്ന ലാഭവും നഷ്ടവും കരിയറിലെ മാറ്റങ്ങളും സന്താന സൗഭാഗ്യവും ജീവിത വിജയവും എന്നിങ്ങനെ ഓരോ നക്ഷത്രക്കാർക്കും എപ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് നമുക്ക് നോക്കാം അതിലുപരി ജീവിതത്തിൽ ജ്യോതിഷത്തിനുള്ള പ്രാധാന്യത്തെയും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എല്ലാ അർത്ഥത്തിലും അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാവുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി എന്നാൽ അതിലുപരി ദോഷഫലങ്ങളും കാത്തിരിക്കുന്നു എന്നതാണ് സത്യം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിലും എന്താണ് കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം മേടക്കൂറുകാർക്ക് പുതുവർഷത്തിൽ അനുകൂല പ്രതികൂല ഫലങ്ങൾ ഒരുപോലെ ഉണ്ടാവുന്ന ഒരു വർഷമാണ് പലപ്പോഴും പല രോഗാവസ്ഥകളും വിടാതെ പിന്തുടരുന്നു എങ്കിലും ആരോഗ്യത്തിനെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ രോഗാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നു ഈ വർഷം സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാവുന്നു വസ്തു വാങ്ങുന്നതിനും പുതിയ വാഹനം സ്വന്തമാക്കുന്നതിനും യോഗം കാണുന്നു ജോലിയിൽ നേട്ടങ്ങൾക്ക് സാധ്യത ഇടവക്കൂറ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേര്യം ആദ്യത്തെ പകുതി ഭാഗം ഇടവക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങളാണ് ഈ വർഷം ഉണ്ടാവുന്നത് ദൈനംദിന ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവുന്നു ജോലി ചെയ്യുന്നവർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു വിജയം എല്ലാ മേഖലകളിലും തേടിയെത്തുന്നു പ്രണയിക്കുന്നവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവുന്നു മിഥുനക്കൂറ് മകൈരം അവസാനത്തെ പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം മിഥുനക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പലപ്പോഴും അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ജോലികളെല്ലാം തന്നെ തീർപ്പാക്കാൻ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരുന്നു എങ്കിലും അതിൽ നേട്ടങ്ങൾ ഉണ്ടാവുന്നു വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു ഏത് തീരുമാനത്തെയും ആലോചിച്ച് വേണം കൈകാര്യം ചെയ്യുന്നതിന് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അനുകൂല മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് കർക്കിടക കൂറ് അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം കർക്കടക കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷം അനുകൂല ഫലങ്ങൾ നൽകുന്നു എപ്പോഴും കഠിനാധ്വാനത്തിനനുസരിച്ച് ഫലം ലഭിക്കുന്നു കുടുംബത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിലും അതിലെല്ലാം തന്നെ അനുകൂല മാറ്റങ്ങളും ഉണ്ടാകുന്നു ജോലിയിൽ തടസ്സങ്ങൾ വർധിക്കുമെങ്കിലും അതിനെ കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് ശ്രദ്ധിക്കണം സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂല മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം ആദ്യത്തെ കാൽഭാഗം ചിങ്ങക്കൂറുകാർക്ക് ഈ വർഷം പ്രതികൂല ഫലങ്ങൾ ഉണ്ടായിരിക്കും എന്നാൽ കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുന്നതിനുള്ള സാധ്യതയുണ്ട് എല്ലാ ജോലികളും കൃത്യമായി ചെയ്തു തീർക്കുന്നതിന് സാധിക്കും ബിസിനസ്സിൽ വിജയം കരസ്ഥമാക്കുന്നതിന് സാധിക്കുന്നു ഏത് ജോലിയിലും മികവ് പ്രകടിപ്പിക്കുന്നു ജോലിയിൽ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുന്നു കാർഷിക കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു സാമ്പത്തിക സ്ഥിതി ശക്തമാകും കന്നിക്കൂറ് ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് പുതുവർഷം സാധാരണ പോലെയൊരു വർഷമായിരിക്കും പലപ്പോഴും കുടുംബത്തിലെ മംഗളകരമായ മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അനുകൂല സമയമാണ് കോടതി സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല ഫലം ഉണ്ടാവുന്നു ആഗ്രഹിക്കുന്നതുപോലെ എല്ലാ കാര്യവും ചെയ്തു തീർക്കാൻ സാധിക്കും കടം കൊടുത്ത പണം തിരികെ കിട്ടും തുലാക്കൂറ് ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാക്കൂറുകാർക്ക് വരുന്ന വർഷത്തിൽ അവർ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നു കൂടാതെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കണം മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം അമിത ടെൻഷൻ ഒഴിവാക്കണം സാധാരണമായ ഒരു വർഷമായിരിക്കും എന്നതാണ് പ്രത്യേകതയും ദാമ്പത്യ ജീവിതത്തിൽ ചില തടസ്സങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുണ്ട് വൃശ്ചിക കൂറ് വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട ഈ വർഷം വൃശ്ചിക ശനിദോഷം അലട്ടുന്നു അതിൻ്റെ ഫലമായി പലപ്പോഴും മനസ്സിൽ ആശങ്കകളും പ്രശ്നങ്ങളും ഉണ്ടാവാം ഇതെല്ലാം തന്നെ ജീവിതത്തിൽ പ്രതിസന്ധികളിലേക്ക് നിങ്ങളെ നയിക്കും ശത്രുക്കൾ ശക്തരാകുന്നു ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കാതെ വരും ഭൂമി സംബന്ധമായ തർക്കങ്ങൾ നിങ്ങളെ അലട്ടും സാമ്പത്തിക സ്ഥിതി നിസാരമായി കണക്കാക്കരുത് ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ വിടാതെ പിന്തുടരുന്നു ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം ധനുകൂറുകാർക്ക് ഈ വർഷം അനുകൂല ഫലങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയമാണ് പലപ്പോഴും സന്താനങ്ങളിൽ നിന്നുള്ള ഫലം നിങ്ങൾക്ക് അത്ഭുതവും അതോടൊപ്പം തന്നെ സന്തോഷവും നിറയ്ക്കുന്നു പലപ്പോഴും വിദേശയാത്രയ്ക്കുള്ള സാധ്യത കാണുന്നു ആഗ്രഹിക്കുന്നതുപോലെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവാം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ജീവിതം തന്നെ മാറി മറിയുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും ജോലിയിൽ നിരവധി അവസരങ്ങൾ ഉണ്ടാവാം മകരക്കൂറ് ഉത്രാടം ആദ്യ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യം പകുതി ഭാഗം മകരക്കൂറുകാർക്ക് ഈ വർഷം അവരുടെ സ്വകാര്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ വർദ്ധിക്കാം എങ്കിലും അതിനെ തരണം ചെയ്യുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നു ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യവും ചെയ്തു തീർക്കുന്നതിന് സാധിക്കും സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം ഉണ്ടാവും എങ്കിലും അതിലെല്ലാം ആദ്യ ശ്രമം പലപ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും ഇതിനെ തരണം ചെയ്ത് വേണം വിജയത്തിലേക്ക് എത്താൻ കുംഭകൂറ് അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം കുംഭകൂറുകാർക്ക് വരുന്ന വർഷം തുടക്കത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നാൽ പതിയെ ഇതിനെ പരിഹരിക്കുന്നതിനും തടസ്സങ്ങളെ പ്രതിരോധിക്കുന്നതിനും സാധിക്കുന്നു അനാവശ്യ കാര്യങ്ങൾക്കായി സമയം കളയാതിരിക്കുക എന്നതാണ് പ്രധാന കാര്യം നേട്ടങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും പലപ്പോഴും ഭൂമി വിൽക്ക വിൽപ്പനയ്ക്കും വാങ്ങുന്നതിനും അനുകൂല സമയമാണ് പല പദ്ധതികളും പാതി വഴിയിൽ മുടങ്ങിയേക്കാം മീനക്കൂറ് പൂരുട്ടാതി അവസാന ഭാഗം ഉത്രിട്ടാതി രേവതി മീനക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവർ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു വർഷമായിരിക്കും പലപ്പോഴും ബിസിനസ്സിൽ ആഗ്രഹിക്കുന്ന മാറ്റം കൊണ്ടുവരാൻ സാധിക്കും വിജയം ഏത് മേഖലയിലും കൈപ്പിടിയിൽ ഒതുക്കുന്നു ജോലിയുടെ കാര്യത്തിൽ ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുമെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ അധിക സമയം വേണ്ടിവരില്ല എന്നതാണ് സത്യം അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു അപ്രതീക്ഷിതമായ ഒരു താഴ്ച വരും വർഷം ഉണ്ടാവുമെങ്കിലും പിന്നീടുള്ള സമയം മികച്ചതായിരിക്കും സാമ്പത്തിക ഇടപാടുകൾ നേട്ടങ്ങൾ കൊണ്ടുവരുന്നു